നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 ഒക്ടോബർ മാസം 17 തീയതി വിശാഖം നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തികക്കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമെങ്കിലും ദൈവാധീനമുള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പുതിയ ബിസിനസ് എല്ലാം തുടങ്ങാനും ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൂടുതലായിട്ട് നൽകേണ്ട സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രകളെല്ലാം ഗുണകരമായിട്ട് വരാനും യോഗമുള്ളൊരു ദിവസമാണ്. യാത്രകൾക്ക് പല തടസ്സങ്ങളും ഉണ്ടാവുമെങ്കിലും ആ യാത്ര നടത്തുകയാണെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കുടുംബജീവിതം സമാധാനം നിറഞ്ഞതായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത പറയാനുള്ളത്. തൊഴിൽ മേഖലയിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഇടവൻ രാശി, കാർത്തിക മുക്കാല്, രോഹിണി, മകേരാര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായി മാറുന്നതാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെയൊക്കെ നടക്കും. ഒരുപാട് ദിവസമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കും. ചിലപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് പോകണമെന്നോ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടൊരു ഗെറ്റ് ടുഗദർ നടത്തണമെന്നോ ഒരു പാർക്കിൽ പോകണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കാനായിട്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കൂടുതലുള്ളൊരു ദിവസമാണ്. പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കും. സാമ്പത്തിക പുരോഗതിയൊക്കെ കൈവരിക്കാൻ സാധിക്കും. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗുണകരമായിട്ടും അതിനനുസൃതമായിട്ടുള്ള ഫലങ്ങളെല്ലാം ലഭിക്കാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. ഇന്ന് അപ്രോച്ച് ചെയ്യുന്ന ആരോടെങ്കിലൊക്കെ സമീപിച്ചെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുകയും നിർദ്ദേശിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നടത്തിയെടുക്കാനും നടക്കാനും സാധിക്കുന്നതാണ്. മിഥുന രാശി, മകേരാര, തിരുവാതിര, പുണർദം മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. മനക്ലേശവും ടെൻഷനും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെറുതെ നടക്കാൻ ഇടയില്ലാത്ത ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി സന്തോഷകരമായ കാര്യങ്ങളെല്ലാം ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കുക. ഒന്നും ചെയ്യാനില്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും പുരാണങ്ങളൊക്കെ പാരായണമൊക്കെ ചെയ്ത് സമയം ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ദോഷങ്ങളും ടെൻഷനൊക്കെ കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദൈവാധീനം വളരെയധികം ഉള്ള ഒരു ദിവസവും കാലവും ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പ്രവൃത്തിക്കനുസൃതമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവാനുള്ള യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക പുരോഗതി നേടാൻ സാധിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് വലിയ ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇന്ന് ബുദ്ധിപരമായിട്ട് തീരുമാനിക്കാൻ സാധിക്കുകയും ചെയ്യും. പുണർദം, കാല്, പൂയം, ആയില്യം, കർക്കിടക രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം യാത്രകൾ ചെയ്യാനായിട്ട് അനുകൂലമാണ്. ഒരുപാട് യാത്രകൾക്കുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതാണ്. വിദേശ പര്യടനത്തിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവാൻ യോഗം കാണുന്നുണ്ട്. ബന്ധുക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും അവരെ കൊണ്ടുള്ള നേട്ടങ്ങളും സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മക്കളെ കൊണ്ടും അതുപോലെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാവാൻ യോഗമുള്ളൊരു സമയമാണ്. ആഗ്രഹിക്കുന്ന പല അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കും. പല പ്ലാനുകളും ഇന്ന് നേരത്തെ തീരുമാനിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നടപ്പിലാക്കാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. വസ്തു സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമി വാങ്ങാനോ വിൽക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. പഴയ ഗൃഹോപകരണങ്ങളൊക്കെ മാറ്റി ആധുനിക ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഇന്നത്തെ ദിവസം ഉത്തമമാണ്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്തരത്തിൽ കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും നടത്താൻ സാധിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വലിയ നേട്ടങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വലിയ നേട്ടങ്ങൾ ഇന്ന് കൈവരിക്കാൻ സാധിക്കും. കൂടുതൽ വരുമാനം ഉണ്ടാവാനും യോഗമുള്ളൊരു സമയമാണ്. പുതിയ പല അവസരങ്ങളും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനും
നിയമന ഉത്തരവെല്ലാം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സർക്കാർ ജോലിക്കൊക്കെ ടെസ്റ്റുകളും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് നിയമന ഉത്തരവെല്ലാം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പോലെ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇന്ന് ശ്രമിക്കുകയാണെങ്കിൽ അതെല്ലാം എളുപ്പം നേടിയെടുക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി തേടുന്നവർക്ക് അതിനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഭാഗ്യവും ദൈവാധീനമുള്ള ഒരു കാലമായതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. കന്യാരാശി, ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര, ഈ നക്ഷത്രക്കാർ പൊതുവെ അല്ലെങ്കിൽ ഈ രാശിക്കാർ വളരെ ബുദ്ധിശാലികളായിരിക്കും. പല കാര്യങ്ങൾക്കും വലിയ അറിവൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ രാശിക്കാർ. ആഭരണങ്ങളോടും അലങ്കാര വസ്തുക്കളോടൊക്കെ ഒരുപാട് പ്രേമമുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ധാരാളം പണം ചെലവഴിക്കാനും വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കാനൊക്കെ ഉള്ളൊരു സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾക്ക് ഇന്ന് കൂടുതൽ സമയം ചെലവഴിക്കുകയും കൂടുതൽ പണം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഭരണങ്ങളൊക്കെ വാങ്ങാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പഴയ ആഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്നത്തെ ദിവസം ഇവർക്ക് നല്ലതാണ്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഇന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വിജയിക്കാനും യോഗമുള്ളൊരു സമയമാണ്. സഹോദരനെ കൊണ്ട് പല നേട്ടങ്ങളും സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും യോഗമുള്ള ഒരു ദിവസമാണ്. ദൈവാദിനം കുറഞ്ഞ ഒരു കാലമായതുകൊണ്ട് പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ നടത്താനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്, തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതാണ്. പഠന കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കൊക്കെ കൂടുതൽ ശോഭിക്കാനും അവരുടെ പല നേട്ടങ്ങളും കൈവരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. പരീക്ഷയിലും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലെല്ലാം ഉന്നത വിജയം നേടാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് പല മാറ്റങ്ങളും അനുകൂലമായിട്ട് വരുന്നൊരു സമയമാണ്. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില സഹായങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടാൻ താമസം വരുമെങ്കിലും സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. കുടുംബജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതായി മാറുകയും ചെയ്യും. മക്കൾക്ക് ചില നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. യാത്രകൾ ഗുണകരമായിട്ട് മാറുകയും ചെയ്യുന്ന ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. വൃശ്ചികരാശി, വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാവുന്ന പല സാധ്യതകളും കാണുന്നുണ്ട്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനും വിശേഷ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാനുള്ള ഗെറ്റുഗെതറിലെല്ലാം പങ്കെടുത്ത് സന്തോഷിക്കാനുള്ള പല സാധ്യതകളും കാണുന്നുണ്ട്. എന്നാൽ ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണ്. കണ്ടകശിനിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെയും ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് മാറുന്നതാണ്. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരാനും യോഗമുള്ളൊരു കാലമാണിപ്പോൾ നടക്കുന്നത്. വീട്ടിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ആ ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ചിലവുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്രാവേളയിൽ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൈവശം കൊണ്ടു നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാലം, ഈ നക്ഷത്രക്കാർക്കെല്ലാം ഇന്ന് യാത്രകൾ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. ചെറിയ ചെറിയ യാത്രകൾ, പ്രതീക്ഷിക്കാത്ത യാത്രകൾ, അനാവശ്യ ചിലവുകൾ, ഇതൊക്കെ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ്. ഇന്ന് നഷ്ടം സംഭവിക്കാനും യോഗമുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പണം മുടക്കിക്കഴിഞ്ഞാൽ അതെല്ലാം നഷ്ടം ആവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലെല്ലാം ഒരു ലോ പ്രൊഫൈലിൽ പോകുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വലിയ പർച്ചേസുകളോ വലിയ വിൽപ്പനകളോ ഒക്കെ ഇന്ന് ചെയ്യാതെ സാധാരണ രീതിയിൽ പോകാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തു പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഭൂമി വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വസ്തു ഇടപാടുകളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബ്രോക്കർമാർക്കൊക്കെ ഇന്നത്തെ ദിവസം ഗുണകരമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാർഷിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. മകരരാശി,
ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര ഈ രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. പല രീതിയിൽ പണം വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഗുണകരമായിട്ട് മാറാനുള്ള യോഗം കാണുന്നുണ്ട്. ജലവുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് പാലോ പാലോൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ സമുദ്രോൽപ്പന്നങ്ങളൊക്കെ ക്രയവിക്രയം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം കൂടുതൽ നേട്ടം കൈവരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുന്ന ഒരു ദിവസമാണ്. ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഒരുപാട് ദിവസമായിട്ട് പരിശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തിക്കാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. പരീക്ഷയിലൊക്കെ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിക്കാൻ സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. അവിവാഹിതരുടെ വിവാഹ അഭ്യർത്ഥനകളൊക്കെ ഒരുപക്ഷെ പങ്കാളിയിൽ നിന്ന് മറുപടി കിട്ടാതിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള മറുപടി ലഭിക്കുകയും ചെയ്യുന്നതാണ്. കുംഭം രാശി അവിട്ടമര ചതയം പൂരിട്ടാതി മുക്കാൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ബിസിനസ്സിനും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്യാൻ സാധിക്കും. ചെയ്യുന്ന എന്ത് ചെയ്താലും അതെല്ലാം വിജയിപ്പിക്കാനും യോഗമുള്ളൊരു ദിവസമാണ്. ചെറിയ രീതിയിലെങ്കിലും, വലിയ രീതിയിലുള്ള തുടക്കമല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തിരികൊളുത്താനെങ്കിലും സാധിച്ചാൽ ഇന്ന് അത് വിജയിപ്പിക്കാനുള്ള സാധ്യത കൂടുതലുള്ളൊരു ദിവസമാണ്. ദൈവാധീനവും ഭാഗ്യവും അനുകൂലമായിട്ടുള്ളൊരു കാലമായിട്ട് അനുഭവപ്പെടുന്നതാണ്. സ്വന്തം അനുഭവം കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ദിവസമാണ്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. എതിരാളികളൊക്കെ നിയന്ത്രിക്കാനും നിലനിർത്താനും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും കോടതി കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നു ചേരാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ബിസിനസ് രംഗത്ത് പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ആരോഗ്യ സംബന്ധമായിട്ട് പേടിക്കാനൊന്നുമില്ല. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ദിവസമാണിന്ന്. മീനരാശി പൂരിട്ടാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് വലിയ നേട്ടങ്ങളും ഭാഗ്യവും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ഭാഗ്യ പരീക്ഷണങ്ങൾ, ലോട്ടറി ഉൾപ്പെടെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് ഇന്ന് ശ്രമിക്കാവുന്ന ഒരു ദിവസമാണ്. പല രീതിയിൽ, വിചാരിക്കാത്ത രീതിയിൽ പല ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് നിയമന ഉത്തരവൊക്കെ കാത്തിരിക്കുന്നവർക്ക് അതെല്ലാം ലഭിക്കാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കാൻ യോഗമുള്ളൊരു ദിവസമാണ്. എതിരാളികളെ വശത്താക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കോടതി കാര്യങ്ങളും ഗുണകരമായിട്ട് വരുന്നതാണ്. പഠന കാര്യങ്ങളിലെല്ലാം ഉന്നത വിജയം നേടാനും ഉപരിപഠനത്തിനും തുടർ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. സാമ്പത്തിക നില ഭദ്രമായി തുടരും എങ്കിലും ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങൾ, പ്രത്യേകിച്ച് വായു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഹാര കാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആഹാരം, ചീത്ത ആഹാരമോ അല്ലെങ്കിൽ പഴകിയ ആഹാരമോ ഒക്കെ കഴിച്ച് ചില കുഴപ്പങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജ്യോതിഷ സംബന്ധമായ അറിവുകൾ പങ്കുവെക്കുന്ന ജ്യോതിഷ വിജ്ഞാനത്തിൽ ഇന്ന് പരാമർശിക്കുന്ന വിഷയം വാഹനയോഗമാണ്. പലർക്കും വാഹനം, സ്വന്തമായിട്ടൊരു വാഹനം വേണമെന്ന്, കുട്ടികൾ ആയിരിക്കുമ്പോൾ തൊട്ട് ഒരു സൈക്കിൾ കിട്ടണമെന്നായിരിക്കും കുട്ടിയുടെ ആഗ്രഹം. കുറച്ചും കൂടി മുതിരുമ്പോൾ ഒരു ബൈക്ക് വേണമെന്നും പിന്നീട് ഒരു കാറ് വേണമെന്നൊക്കെ പലരും ആഗ്രഹിക്കും. ഒരുപാട് പേർക്ക് ആഗ്രഹം സഫലമാകാറുണ്ട്. പക്ഷേ പലർക്കും ആയില്ലെന്ന് വരും. ചില വീടുകളിൽ മൂന്നും നാലും കാറുകളും ബൈക്കുകളും എല്ലാം ഉണ്ടാവും. പക്ഷേ പല വീട്ടിലും ഒരു ബൈക്ക് പോലും അല്ലെങ്കിൽ ഒരു സൈക്കിൾ പോലും ഇല്ലാത്തൊരു സ്ഥിതിയും ഉണ്ടാവും. ഇത് പലതും പലർക്കും തോന്നും. എന്തുകൊണ്ട്? പൈസ ധാരാളമുള്ള ആളുകളുടെ വീട്ടിലും കാറ് ഇല്ലാത്ത സ്ഥിതി ഉണ്ടാവും. പൈസ ഒട്ടുമില്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ ധാരാളം കാറുണ്ടാവും. പൈസ ഉള്ള ആൾക്കാർക്ക് കാറില്ലാത്ത സ്ഥിതിയും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് കാറ് ഉണ്ടാവുന്നത്? പഴയ കാലത്ത് വാഹനം എന്ന് പറയുമ്പോൾ കുതിരയും ആനയും ഒക്കെ ആയിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് ബൈക്കും കാറും ബസ്സും വാനും അങ്ങനെയുള്ള പല പല വാഹനങ്ങളുമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം യോഗം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ജ്യോതിഷപരമായിട്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. വാഹനത്തിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ്. ജാതകത്തിൽ ശുക്രൻ അനുകൂലമാണെങ്കിൽ, പലപ്പോഴും പലരുടെയും ജാതകത്തിൽ ശുക്രൻ അനുകൂലമല്ലായിരിക്കും, അത്തരം ആളുകൾക്കാണ് ഒരുപാട് ശ്രമിച്ചാലായിരിക്കും അവർക്കൊരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ചിലർക്ക് വളരെയധികം അനുകൂലമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ വാഹനം, പൈസ ഇല്ലെങ്കിൽ പോലും ലോൺ എടുത്തിട്ട് EMI അടക്കുന്ന രീതിയിൽ പോലും വാഹനം സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുകയും അത് നേടുകയും ചെയ്യും. അതേസമയം പൈസ കയ്യിൽ വെച്ചിട്ട് വാഹനം വാങ്ങാതിരിക്കുന്ന ആൾക്കാർ പലപ്പോഴും അവരുടെ ജാതകത്തിൽ ശുക്രൻ അനുകൂലമല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ വാഹനത്തെക്കുറിച്ച് പറയുന്നത് നാലാം ഭാവം കൊണ്ടാണ്. നാലാം ഭാവമാണ് വീട്, വാഹനം, മാതാവിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന നാലാം ഭാവം കൊണ്ടാണ്. അപ്പോൾ ചിലർക്ക് വാഹനം വാങ്ങാനുള്ള സമയത്ത് വീട് പണിയും. അപ്പോൾ പിന്നെ വാഹനം വാങ്ങാൻ പറ്റില്ല. തിരിച്ചും സംഭവിക്കും. വീടിന് യോഗമുള്ള സമയത്ത് വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ പിന്നീടൊരു വീടുണ്ടാക്കാൻ ചിലപ്പോൾ സാധിക്കാതെ വരാനൊക്കെ ഇടയാകാം. അപ്പോൾ അത്
നാലാം ഭാവം കൊണ്ട് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം, അത്തരം കാര്യങ്ങൾ. ഈ നാലാം ഭാവദിവന് പാപഗ്രഹങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ചൊവ്വയിട്ടൊക്കെ യോഗം വന്നു കഴിഞ്ഞാൽ വാഹന അപകടം ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അത് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശുഭകരമായിട്ടുള്ള ദിവസം നോക്കി ഒക്കെയാണ് പലരും വാഹനം വാങ്ങുന്നത്. വാഹനത്തിൽ ആദ്യമായിട്ട് കയറുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട്. പലപ്പോഴും നാരങ്ങയൊക്കെ വെച്ച് വീലിൻ്റെ അടിയിൽ നാല് നാരങ്ങ വെച്ചിട്ട് വണ്ടി എടുക്കുന്ന ഒരു ഇതുണ്ട്. ശുഭ മുഹൂർത്തത്തിലാണ് ചെയ്യുന്നത്. രാഹുകാലം ഒഴിവാക്കിയിട്ടൊക്കെയാണ് വാഹന യാത്ര തുടങ്ങുന്നത്. വാഹനം ക്ഷേത്രത്തിലും ആരാധനാലയങ്ങളിലൊക്കെ കൊടുത്ത് പൂജിക്കുന്ന പതിവും ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ശുഭകരമായിട്ടൊരു വാഹനം വാങ്ങിയാൽ പോലും ചിലർക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. അപ്പോൾ അവർ ഡ്രൈവറെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഓടിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് പലരും ആയിരിക്കും. സ്വന്തം പേരിൽ വണ്ടി ഉണ്ടെങ്കിലും വേറൊരാളായിരിക്കും ഉപയോഗിക്കുന്നത്. ചില ആൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലായിരിക്കും, പക്ഷേ അനുഭവിക്കാൻ യോഗം ഉണ്ടാവും. കമ്പനിയുടെ വണ്ടി ആൾക്ക് കിട്ടിയെന്നിരിക്കും. അപ്പോൾ ഇതെല്ലാം യോഗം അനുസരിച്ചിട്ടാണ് ഈ ഫലങ്ങൾ ഉണ്ടാവുന്നത്. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.